हेलो फ्रेंड्स अस्सलाम वालेकुम एल्लार्क्कुम बेंसी क्रिएटिव माइंड्स लेके स्वागत इन वीडियो वाले ईसी पेटर बॉटल आर्ट अब इष्टा लाइक षेर मरको आदमी नमुक बॉटल बेस कोट अब बेस कोट को मूंब नि गेसो पेस्ट अदर कोट नो കാരണം നമുക്ക് ഈ ഒരു ബോട്ടിലിൽ ചെറിയൊരു വാട്ടർ കണ്ടന്റ് വരുന്നുണ്ട് അപ്പോൾ പെയിന്റ് ഇളകി വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഗെസോ പേസ്റ്റ് അപ്ലൈ ചെയ്യ അതിനുശേഷം ബേസ് കോട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുക്കണം അപ്പോഴാണ് നല്ല ക്ലിയർ ഫിനിഷിംഗ് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളം തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പെയിന്റ് ഇളകി വരാൻ സാധ്യതയുണ്ട് അതൊരു റിസ്ക് എടുത്ത പണിയാണ് എന്നാലും കുഴപ്പമില്ല എനിക്ക് പെയിന്റ് ഒന്നും ഇളകി വന്നിട്ടില്ല ട്ടോ ഇപ്പോൾ ഞാൻ ഇത് ഉണക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് ബേസ് കോട്ട് രണ്ട് പ്രാവശ്യം കൊടുത്ത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഗെസോ പേസ്റ്റിന്റെ വീഡിയോ ഞാൻ ഐ കാർഡിൽ കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ട്ടോ വേണമെങ്കിൽ കണ്ടു നോക്കിക്കോളൂ ഇനി രണ്ട് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കൊടുക്കണം കുറച്ച് വെള്ളം മതി ഒരുപാട് വെള്ളം ആവരുത് ട്ടോ ഇനി ഈ വെള്ളത്തിൽ ഷാംപൂ മിക്സ് ചെയ്തിട്ട് എടുക്കാം अब और पाकट षापू मे अद पगुद रू पात्र मिक्स ई षापू मिक्स वेत्र मेट और वेल नमुक नसल्ट कूल अदमात्र बोटल वेल तटिकल पेन्ट इलग वरान साध्यता अद कुछ वेल मी नमुक ऐसी कलर्स ईर षापू वे मिक्स ഇനി രണ്ട് കളേഴ്സും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ രണ്ട് കളേഴ്സും നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ട്രോ ആണ് ഇതിപ്പോ ഒരു ബലൂൺ സ്റ്റിക്ക് ആണ് നിങ്ങൾക്ക് സ്ട്രോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാ ട്ടോ പിന്നെ ഒരു ചെറിയൊരു കോട്ടൺ പീസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാ ട്ടോ ഇനി ഓരോ ബബിൾസ് ഇതുപോലെ ബോട്ടിലിന് മുകളിൽ വെച്ച് കൊടുക്കണം ട്ടോ അപ്പോൾ ആ ഒരു ബബിളിന്റെ ഷേപ്പിൽ വരും ബബിള് പൊട്ടാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം അത് അങ്ങനെ അങ്ങ് ഇറങ്ങി പോക്കോളും അതല്ല ബബിൾ പൊട്ടുകയാണ് എന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോട്ടൺ ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ദേ ഇപ്പോൾ ഞാൻ കണ്ടോ ബബിൾസ് ബോട്ടിലിന് മുകളിൽ ഇങ്ങനെ ഇണ്ടാക്കി വെക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം ഇറങ്ങി വരുന്നില്ല അത് അങ്ങനെ തന്നെ ബോട്ടിലിന് മുകളിൽ നിൽക്കുകയാണ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ അത് താനേ പൊട്ടിക്കോളും ബബിൾസ് പൊട്ടുമ്പോഴേക്കും ആ വെള്ളമെല്ലാം ഈ ഒരു ബോട്ടിലിനകത്തേക്ക് ഇറങ്ങി പൊക്കോളും പിന്നെ എക്സ്ട്രാ ഒലിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബോട്ടിൽ ഈ സമയത്ത് നമ്മൾ ടച്ച് ചെയ്യരുത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ്റ് ഇളകി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് നേരത്തേക്ക് അതിനെ ഫ്രീ ആക്കി വിടുക ജസ്റ്റ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക ബബിൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പക്ഷേ ബോട്ടിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ബോട്ടിലിൽ കുറച്ച് ബബിൾസ് ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് പേരെ പരിചയപ്പെടാം കേട്ടോ കുറേ പേര് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ദിവസവും ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ നല്ല കമൻസ് ഉണ്ട് പിന്നെ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് നല്ല സജഷൻസ് പറഞ്ഞു തരുന്നുണ്ട് പിന്നെന്താ ഈവൻ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ആയിട്ട് ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളായി അതിലൊക്കെ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഡൗട്ട് ഞാൻ പരമാവധി ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് മിക്ക കമൻസിനും ഞാൻ ഓൺ ദ സ്പോട്ട് റിപ്ലൈ കൊടുക്കാനും ശ്രദ്ധിക്കാറുണ്ട് ഇനി ഇൻ കേസ് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് കേട്ടോ പിന്നെ കുറേ ഫ്രണ്ട്സ് എനിക്ക് അവർ ചെയ്ത വർക്കുകൾ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് അത് ഓരോ വീഡിയോസിലായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇന്നിപ്പോൾ നിങ്ങളുടേത് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട എന്തായാലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടേതായിട്ടും കാണിക്കും എല്ലാവരുടേതും കൂടെ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഹായ് പറയാൻ പറഞ്ഞവരോട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വരെ എനിക്ക് അയച്ചവരുടെ പേരുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് അയക്കുന്നവരുടേത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവരുടേത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് എഡിറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത് ശ്രീലു റൈഷ ഷെമീമ നേഹ സുമേഷ് അനുപമ ഐസ ഫാത്തിമ ദിയ നൗഷാദ് അഞ്ജന ജഹന ഷെറിൻ നൂറ അംനാവി
ലിയമോൾ. പിന്നെ സഞ്ജൂസ് ആർട്സ് ആൻഡ് വ്ലോഗ്സ് എന്ന ചാനലും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ യൂട്യൂബിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ക്ഷമയാണ് വേണ്ടത്. നമ്മളുടെ ഏത് വീഡിയോ ആണ് എപ്പോഴാണ് റീച്ച് ആവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഞാൻ ഈ ഒരു 10K സബ്സ്ക്രൈബേഴ്സിൽ എത്താൻ ഞാൻ എടുത്ത സമയം 1.5 വർഷമാണ്. 1.5 വർഷത്തിലധികം എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോസ് നന്നായിട്ട് അപ്ലോഡ് ചെയ്യുക, നല്ല കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ വീഡിയോസും ആക്സെപ്റ്റ് ചെയ്യും. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. 2 കളേഴ്സിലാണ് ഞാൻ ബബിൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ബോട്ടിലിന് മൊത്തം കവർ ചെയ്തെടുത്ത ശേഷം ഞാൻ ഉണക്കാൻ വയ്ക്കും. ഉണക്കാൻ ഞാൻ ഹീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഉണക്കുന്നത്, നിങ്ങൾക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാട്ടോ. ഇത് ഉണക്കിയെടുക്കുമ്പോഴേക്കും നമുക്ക് ഇന്നത്തെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ക്രാഫ്റ്റും കൂടെ കണ്ടിട്ട് വരാം. നമ്മുടെ സബ്സ്ക്രൈബർ രചന ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത്. പിന്നെ സന്ധ്യ കുഞ്ഞു കോഴിക്കുട്ടീനെ ത്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ത്രെഡ് വെച്ചിട്ട് കിളികൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഷിനു ഷാനിത് കോയിൻ കളക്ട് ചെയ്യുന്നൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബെൻസിയ എൻ്റെ പേരാണ്. ആ കുട്ടി ടോവിന തോമസിനെയും ഒരു ബോട്ടിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മിസ്ബ നല്ലൊരു വാൾ ഹാങ്ങിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ ആർട്ടും നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ക്രാഫ്റ്റും എനിക്ക് ഈ ഒരു ഇൻസ്റ്റ ഐഡിയിലോ വാട്സപ്പിലോ സെൻഡ് ചെയ്ത് തരാം. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസിൽ കാണിക്കാം കേട്ടോ. ബോട്ടിലിപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വാർണിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലിയർ വാർണിഷാണ്. അതായത് ഫർണിച്ചറിൻ്റെ മുകളിലൊക്കെ അടിക്കുന്ന വാർണിഷ് ഇല്ലേ, നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആ വാർണിഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ക്ലിയർ വാർണിഷാണ്. നിങ്ങൾക്ക് പെയിൻറ് ഷോപ്പിൽ കിട്ടും. എറൗണ്ട് ഒരു 80 റുപ്പീസിൻ്റെ ഉള്ളിലേ വരുള്ളൂ 200 ml. ഇത് ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണ്, എന്നാലും നിങ്ങൾക്ക് ഡൗട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് ബ്രഷ് ക്ലീൻ ചെയ്യാന്നുള്ളതും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കമൻസിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയാണ് ബ്രഷ് ക്ലീൻ ചെയ്യുക. വാർണിഷ് ചെയ്ത് ബ്രഷ് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് ആ ബുദ്ധിമുട്ട് തോന്നാറില്ല, കാരണം ഞാൻ ചെയ്യുന്നൊരു ടെക്നിക്കുണ്ട്, അത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ വാർണിഷ് ഒരു കോട്ട് കൊടുത്തു കഴിഞ്ഞ് നന്നായി ഉണങ്ങിയ ശേഷം ഒരു കോട്ടും കൂടെ കൊടുക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ അതും ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു കോട്ടും കൂടെ കൊടുത്താൽ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. ഗ്ലേസിംഗ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, സജഷൻസ് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ചെയ്ത വർക്കുകൾ എനിക്ക് സെൻഡ് ചെയ്ത് തരിക, അതെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.